ഹായ്, ഞാൻ രാജനി ചാണ്ടി. ഒരു മുത്തശ്ശി കഥ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഞാൻ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞത് എൻ്റെ ജീവിതവും അതിലെ കുറച്ച് അനുഭവങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് പലരും, അല്ലെങ്കിൽ ഞാനൊരു മാമ്പഴക്കറി ഇത് അശ്വതിക്ക് കൊടുത്ത സമയം തൊട്ട് എൻ്റെ കുക്കിങ്ങിനെക്കുറിച്ച് അല്ലെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഒന്ന് രണ്ട് എപ്പിസോഡ് അതായാലോ എന്ന്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ മീൻകറിയാണ്. സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സാധാരണ വയ്ക്കുന്ന ഒരു മീൻകറിയാണ്. പക്ഷേ എല്ലാ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണെന്നത്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് നേരത്തെ പറയാം, പലരും കുക്കിങ്ങിൻ്റെ എക്സ്പേർട്സ്, പലതരത്തിലുള്ള സബ്ജക്റ്റും അല്ലെങ്കിൽ പലതരത്തിലുള്ള കുക്കിംഗ് എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ ഈ മുത്തശ്ശിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നല്ല കറികളുണ്ടാക്കി എത്രയും വേഗം അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് വലിയ എക്സ്പേർട്ട് കുക്കിംഗ് ആണെന്ന് ഞാൻ പറയില്ല. നമുക്ക് അടുക്കളയിൽ നിന്ന് നല്ല പോലെ കുക്ക് ചെയ്ത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുക്ക് ചെയ്ത് എത്രയും വേഗം അടുക്കളയിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാം, അതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ ഞാനതെങ്ങനെ എല്ലാ തവണയും പറയാത്തൊരു കാര്യമാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അത് എൻ്റെ ചാനൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നസ്രാണി മീൻകറിയാണ്. അപ്പം ഞങ്ങൾ ബോംബെയിലായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു 14 ഫാമിലി കേക്ക് ക്ലബ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഞങ്ങൾ എങ്ങായിരുന്നു, അപ്പം ഞങ്ങളുടെ പിള്ളേർ, അവരുടെ പിള്ളേരും എൻ്റെ മോളുമൊക്കെ യങ് ഏജാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഈസ്റ്ററും ക്രിസ്മസും ലഞ്ച് ഞങ്ങളുടെ വീട്ടിലായിരിക്കും, ഓണത്തിന് ലഞ്ച് അവരുടെ വീട്ടിലാണ്. അപ്പം എൻ്റെ ഒന്ന് രണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കറികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ മീൻകറിയാണ്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന മീൻകറി എന്ന് പറയുന്നത്, അതിനാദ്യമായിട്ട് ഞാൻ മീനെടുത്തിരിക്കുന്നത് കാളാഞ്ചിയാണ്. അപ്പം അത് ഞാൻ നല്ല കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീർ മിർച്ചി പൗഡർ, കുറച്ച് നമ്മുടെ മറ്റേ മുളക് പൊടി. അപ്പോൾ കാശ്മീർ മിർച്ചി പൗഡർ സാധാരണ ഇവിടെ കിട്ടുന്നതിന് എന്തായാലും എരിവ. അപ്പോൾ ഞാനതുകൊണ്ട് കാശ്മീർ മിർച്ചി ബോംബെയിൽ നിന്ന് ഇവിടെ വരുത്തി, ചില കൂടിയ മിർച്ചിയാണ് അതുകൊണ്ട്. പക്ഷെ നല്ല തിക്നെസ്സും കിട്ടും, നല്ല നിറവും ഉണ്ടാവും. അപ്പം അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീർ. അപ്പം വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുളി, കരിവേപ്പില, കാശ്മീർ മിർച്ചി പൗഡർ, മഞ്ഞൾ, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളേ എൻ്റെ മീൻകറിയിൽ ഉള്ളൂ. ഇതിനകത്ത് ഞാനൊന്നും അരച്ചും ഒന്നും ഞാൻ ചേർക്കുന്നില്ല, എല്ലാം അതുപോലെ തന്നെ. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. നല്ലപോലെ കരിവേപ്പിലയിടും. അപ്പം ഇതാണ് എൻ്റെ മീൻകറിയുടെ ഇൻഗ്രീഡിയൻസ്. ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് അവിടെ നോക്കാവുന്നതാണ്. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്, എളുപ്പമാണ്, ഓർത്തിരിക്കാനും എളുപ്പമുണ്ട്. ഓക്കെ, ഞാൻ ഈ മീനിൽ കുറച്ച് ഉപ്പിൻ്റെ കല്ലും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് പിന്നെ ആ തൊണ്ടും ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ചെറുനാരങ്ങ ഇടുന്നത് കൊണ്ട് ഉപ്പ് കല്ലും നല്ലതാണ്, പക്ഷേ ചെറുനാരങ്ങ ഇടുന്നത് കൊണ്ട് വേഗം കഴുകുമ്പോൾ വേഗം അതിൻ്റെ ഉളുമ്പ് പോയി കിട്ടും. ഒന്ന്, രണ്ട്, മീൻ കഷ്ണം ഒന്ന് ദൃഢമാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴുകുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ പൈപ്പ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിനകത്ത് ആ നിറം ഇങ്ങനെ മാറി മാറി നല്ല ക്ലിയർ വെള്ളം ആയിട്ട് വരും.
അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉളുമ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. മീൻ കുഴപ്പമൊന്നുമില്ല, പൊടിയാതെ നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ ഉണ്ട്. അത് ഞാൻ ഈ വെള്ളം ഒഴിച്ച് അതങ്ങനെ തന്നെ ഇവിടെ വയ്ക്കുകയാണ്. നമ്മുടെ അടുപ്പിൻ്റെ അടുത്തായിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീർ മിർച്ചി പൗഡർ, അതായത് നല്ല കാശ്മീർ മിർച്ചി പൗഡർ, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 അല്ലെങ്കിൽ 3/4 നിങ്ങളുടെ എരിവിന് ഇഷ്ടത്തിന് കേട്ടോ, അതുകൊണ്ട് നമ്മുടെ സാധാരണ മുളക് പൊടി ഞാനിട്ടു. അതിനകത്തേക്ക് മഞ്ഞൾ ഇട്ടു. ഇതിനകത്തൊരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ പോണത്, ഈ മഞ്ഞപ്പൊടിയും ഈ കരിവേപ്പിലയും ഈ വെളിച്ചെണ്ണയും എല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ സംഗതികളാണ് കേട്ടോ. ഇതെല്ലാം ഞാനിവിടെ മഞ്ഞൾ ഇവിടെ ഉണക്കി പൊടിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, രാവിലെ വെളുപ്പിന് എണീറ്റ ഉടനെ ഒരു 1/2 ഗ്ലാസ് പാൽ നല്ലപോലെ ചൂടാക്കിയിട്ട് ഇതൊരു 1/2 ടീസ്പൂൺ അതിനകത്തേക്ക് ഇട്ട് ഇളക്കി ആദ്യം വെറും വയറ്റിൽ ഒന്ന് കുടിക്കും. അത് നല്ലതാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അപ്പം ഇത് 3 ഞാൻ ഇട്ടു. ഇനിയിപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി വയ്ക്കാൻ പോകാം. ഓക്കെ, പേസ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, എൻ്റെ ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയിട്ട് എനിക്ക് എൻ്റെ മാപ്പിള ഉണ്ടാക്കി തന്ന ഒരു സാധനമാണിത്. ആ തടി ഇങ്ങനെ വെട്ടി അതിലൊരു ആണി വെച്ച് തന്നു അതിങ്ങനെ അടയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു, ഈ തീ കത്തിച്ചു. ഓക്കെ, തീ കത്തി. ഞാൻ വെള്ളം ഒന്ന് ഇതായി കഴിയുമ്പം ഇതിപ്പം ചട്ടിയിലെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം ഞാൻ എൻ്റെ തന്നെ വെളിച്ചെണ്ണ ആയതുകൊണ്ട് എൻ്റെ കറികളിലൊക്കെ ഇച്ചിരി ലാവിഷാണ് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു. ഞാൻ ഒന്ന് ചൂടാകട്ടെ. ഇപ്പം ചൂടായില്ലേ, ചൂട് ചൂടായിക്കോട്ടെ. നമ്മൾ ആദ്യമേ ഇട്ടത് വന്നത്. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്, ഒന്നുകൊണ്ട് ഒന്ന് വാടിക്കോട്ടെ. ഞാൻ ഇതിനകത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കറികളെല്ലാം വളരെ എളുപ്പത്തിൽ തീരുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിനകത്തേക്ക് ഈ നനച്ച് വെച്ചിരുന്ന മുളക് പൊടി ഇട്ടു. ഇതൊന്നും നല്ലപോലെ ഒന്നും വേണ്ട, ഒരുവിധം ഒന്നിളക്കി ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് ശീലം അങ്ങനെ എളുപ്പം. ഇപ്പം ഞാനൊക്കെ ഇത് യൂസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും ഇത്ര ഉപ്പ് മതിയാകും എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇടുമ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് പാകത്തിന് ഇട്ടാൽ മതി. ഇതിപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു. നമ്മളെ മീൻകറിയിൽ വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ അടുത്തത് ഈ മീൻ ഇടുന്നത് ഒരു കാരണവശാലും ഉടനെ എടുത്തിടരുത്. ഈ വെള്ളം നല്ല ഭംഗിയായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ അതിനകത്തേക്ക് മീനിടാവുള്ളൂ. കാരണം മീൻ, ചെമ്മീൻ ഇതൊന്നും അധികം വേവില്ലാത്ത സാധനങ്ങളാണ്. അപ്പം നമ്മൾ തിളച്ച മീൻ അതിനകത്തേക്ക് കഷ്ണങ്ങൾ അങ്ങ് ഇടുമ്പം അതൊപ്പം തിളച്ച് അതങ്ങ് വെന്തോളും. അതല്ല ഇപ്പോഴേ എടുത്തിട്ടാൽ ഇതതിനകത്ത് കിടന്നിട്ട് അതിൻ്റെ ഉളുമ്പിറങ്ങും. അവിടെയാണ് നമ്മുടെ മീൻകറിയിലെ ഫെയിലിയർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗ്രേവി നല്ലപോലെ തിളയ്ക്കാതെ അതിലേക്ക് മീനെടുത്ത് ഇടരുത്. അപ്പം നമുക്കതുകൊണ്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഈ മീനിൻ്റെ ഗ്രേവി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മുടെ മീനിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഗ്രേവി. ഞാൻ അതിനകത്തേക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട്, ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് ആ വെള്ളം പിഴിഞ്ഞ് ഓരോ കഷ്ണങ്ങൾ.
ചിക്കൻ്റെ എന്തോ നല്ല ചുമപ്പ് നിറമാണ്, പക്ഷേ എരിവ് വളരെ കുറവായിരിക്കും, നല്ല തിക്കുമായിരിക്കും കറി. നല്ലപോലെ തിളച്ച് കഴിയുമ്പം, ഇനി മീനിട്ട് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പും പുളിയൊക്കെ നല്ലപോലെ നോക്കി, ഇനി എന്തെങ്കിലും കാരണവശാൽ പുളി അധികമാണെങ്കിൽ രണ്ട് കഷ്ണം എടുത്ത് മാറ്റുക, ഇനി അഥവാ പുളി കുറവാണെങ്കിൽ രണ്ട് കഷ്ണം അതിനകത്തേക്ക് ചേർക്കാം, കാരണം തിളച്ച് വരുന്നേ ഉള്ളൂ. ഉപ്പും പുളിയൊക്കെ നോക്കി നല്ലപോലെ തിളച്ച് കഴിയുമ്പം തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ്, നല്ലപോലെ തിളച്ച് കഴിയുമ്പം തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് അതവിടെ വയ്ക്കുക, അത് ചെറിയ തീയിലിടുക. അപ്പം ആ എണ്ണയൊക്കെ നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് മുകളിൽ വരും. ആ തെളിഞ്ഞ് എണ്ണ മുകളിൽ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ എടുത്താവുന്നതാണ് മീൻ കറി. അതായത് എല്ലാ മിക്ക ഫിഷ് കറികളും, ചെമ്മീനായാലും കൊഞ്ചായാലും എല്ലാത്തിനും വളരെ വേവ് കുറവാണ്. നമ്മളിപ്പോൾ ചെമ്മീനൊക്കെ ചിലർ ഒത്തിരി നേരം വേവിച്ച് കഴിയുമ്പോൾ അത് ഹാർഡായി പോകും. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ കിട്ടണമെങ്കിൽ ഒന്ന് തിളച്ചാൽ മതി, വേഗം വേവ് വളരെ കുറവാണ്. എന്ന് പറഞ്ഞ പോലെ ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പം തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ മുത്തശ്ശിയുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതൊന്ന് തിളയ്ക്കണം, പിന്നെ 10 മിനിറ്റ് തീ കുറച്ചിടണം. ചോറുമായിട്ട് വെജിറ്റബിളും ചോറും കൂട്ടി നല്ല ഭംഗിയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയുക. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ വലിയ എക്സ്പേർട്ട് കുക്കെന്നല്ല പറയുന്നത്, എങ്ങനെ നമുക്ക് അടുക്കളയിൽ നിന്നും എത്ര വേഗം ഇറങ്ങിപ്പോകാം, അതാണ് എൻ്റെ ഉദ്ദേശം. ഇത് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു കറിയുമാണ്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Have a nice day. Bye.